കാലിക്കറ്റ് എൻ ഐ ടിയിലെ അനധ്യാപക തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയ്ക്കിടെ ഹൈടെക് രീതിയിൽ കോപ്പിയടി നടന്നിട്ടും അധികൃതർ പോലീസിന് പരാതി കൈമാറാത്തത് വിവാദത്തിൽ. സംഭവം നടന്ന് രണ്ട് മാസം പിന്നിട്ടിട്ടും എൻ ഐ ടി അധികൃതർ രേഖാമൂലം പരാതി നൽകാത്തതിനാൽ പോലീസിന് ഇതുവരെ കേസെടുക്കാനായിട്ടില്ല. കാലിക്കറ്റ് എൻ ഐ ടിയിലെ അനധ്യാപക തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയ്ക്കിടെ ഹൈടെക് രീതിയിൽ കോപ്പിയടി നടന്നിട്ടും അധികൃതർ പോലീസിന് പരാതി നൽകാത്തതാണ് വിവാദത്തിലായത്. സംഭവം നടന്ന് രണ്ട് മാസം പിന്നിട്ടിട്ടും എൻ ഐ ടി അധികൃതർ രേഖാമൂലം പരാതി നൽകാത്തതിനാൽ പോലീസിന് ഇതുവരെ കേസെടുക്കാനായിട്ടില്ല. കോപ്പിയടിച്ചവർക്കൊപ്പം പരീക്ഷ എഴുതിയവരെ പെട്ടെന്ന് തന്നെ നിയമിച്ചതിൽ ദുരൂഹത ആരോപിച്ച് ഉദ്യോഗാർത്ഥികളും രംഗത്തെത്തിയതോടെയാണ് നിയമനവും വിവാദത്തിലായത്. കഴിഞ്ഞ ജൂലൈ 10-ാം തീയതി മുതൽ 13-ാം തീയതി വരെ എൻ ഐ ടി ക്യാമ്പസിൽ നടന്ന ഒന്നാംഘട്ട പരീക്ഷയ്ക്കിടെയാണ് ഹരിയാന സ്വദേശികളായ രണ്ടുപേരെ കോപ്പിയടിച്ചതിന് പിടികൂടിയത്. ചെറിയതരം ഇയർബഡുകൾ, മൈക്ക് എന്നിവ ഇവരിൽ നിന്ന് പിടികൂടിയിരുന്നു. പരീക്ഷാളിലെ ഉദ്യോഗാർത്ഥിയുടെ നമ്പറിൽ നിന്ന് ഡൽഹിയിലെ ഒരു നമ്പറിലേക്ക് ഫോൺ വിളിച്ചതായും കണ്ടെത്തിയിരുന്നു. സമാനമായ രീതിയിൽ കൂടുതൽ പേർ പരീക്ഷ എഴുതിയതായി ആരോപണമുയർന്നെങ്കിലും അന്വേഷണമുണ്ടായില്ല. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലേക്കുള്ള നിയമന പരീക്ഷയിൽ സമാനമായ രീതിയിൽ കോപ്പിയടി നടന്നപ്പോൾ അധികൃതർ പരീക്ഷ റദ്ദാക്കുകയും പോലീസിന് കേസ് കൈമാറുകയും ചെയ്തിരുന്നു. കുന്ദമംഗലം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എൻ ഐ ടിയിലെത്തി അധികൃതരുമായി കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും പ്രതികളെ കൈമാറാനോ തെളിവുകൾ കൈമാറാനോ അധികൃതർ തയ്യാറായിരുന്നില്ല. ഇവരെ ഡീബാർ ചെയ്തെന്നാണ് പോലീസിനെ അറിയിച്ചത്. ഈ നിലപാടിൽ ദുരൂഹതയുണ്ടെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. പോലീസിന് പരാതി കൈമാറാതെയും കൃത്യമായി റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും പ്രസിദ്ധീകരിക്കാതെയും നിയമനം നടത്തിയത് ദുരൂഹമാണെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ മുക്കം.